ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി കക്ക റോസ്റ്റ്. കക്ക തേങ്ങാക്കൊത്ത റോസ്റ്റാണ്, എരുന്ത് തേങ്ങാക്കൊത്ത റോസ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പം ഇങ്ങനെ ചെയ്യാൻ നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ, ഒന്നും പറയാനില്ല. ചപ്പാത്തിക്കായാലും ചോറിനായാലും എന്തിനായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മുടെ എരുന്ത് കക്ക ഒക്കെ പറയും. ഇതാ നന്നായിട്ട് ഞാനൊരു നാലഞ്ച് പ്രാവശ്യം, അഞ്ചും അല്ല, അത്രയും ക്ലീൻ കഴുകി കഴുകി എടുത്താണ്. കാരണം ഇതിൽ നിന്ന് എടുക്കുന്ന വരുന്ന വെള്ളവും നമ്മൾ ഉപയോഗിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ വെള്ളം മാറ്റി 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 ഇതാ കക്കൊക്കെ വെള്ളത്തിലിട്ടിട്ടിട്ട് തുറന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയും കഴുകി പുറം ഷെല്ലൊക്കെ കഴുകി എടുത്താണ് ഞാൻ ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. കാരണം അത്രയും കഴുകിയോണ്ട് ഇതിൽ തന്നെ വെള്ളമുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഞാനിപ്പം, കാരണം ഞാൻ കഴുകിയപ്പോൾ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ വേറെ വെള്ളം ഒഴിക്കുന്നില്ല. ഇതന്നെ നന്നായിട്ട് അങ്ങ് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് വേവിക്കുക. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ആ വെള്ളം ഇങ്ങനെ തളച്ച് നന്നായിട്ട് തുറന്ന് വരും. ആ ഒരു സമയം വരെ തിളപ്പിക്കട്ടെ കേട്ടോ. ഒരു 5-6 മിനിറ്റ് ആയപ്പം തന്നെ നന്നായി ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി തിളച്ച് പൊന്തുന്നുണ്ടോ. ഇനി ഇതിങ്ങനെ തുറന്ന് വരും കേട്ടോ. നമുക്കപ്പോൾ ഈസി ആയിട്ടുള്ളൊന്ന് കക്കിറച്ചി പുറത്തെടുക്കാൻ പറ്റും. ഒന്നുകൂടെ ഒന്നായിക്കോട്ടെ, ഒരു 5-6 മിനിറ്റ് കൂടെ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. തീ ഓഫ് ചെയ്തു, ഒക്കെ തുറന്ന് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നമ്മൾ സാധാ കക്കിറച്ചി എന്ന് പറയുമ്പോൾ ചെറുതല്ലേ, ഇവിടെ കുറച്ച് വലുതാട്ടോ കിട്ടിയത്. അപ്പം നമ്മുടെ ആ ഒരു കല്ലുമക്കായൻ്റെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് കണ്ടോ. ഉള്ളിലൊക്കെ ചൂടാതാ ഞാൻ കയ്യേണ്ട എടുക്കാതെ. ഇനി ഇത് ഞാൻ നന്നായിട്ട് ചൂട് തന്നിട്ട് ഞാൻ ഈ വെള്ളതും ഇതൊന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ക്ലീൻ മീൻസ് അതൊന്ന് നമ്മളാ ഒരു കറുപ്പ് സംഭവല്ലേ, ആ സൈഡിൽ അതങ്ങ് പൊക്കി കളഞ്ഞിട്ട് നന്നായി ചൂടണിയണം. അപ്പൊ നമുക്ക് ആ കറക്കിൽ നിന്ന് പൊളിച്ചൊക്കെ എടുക്കാൻ കിട്ടേ. ചൂടണിയാൻ വെക്കട്ടെ, ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ക്ലാംസ് ഒക്കെ ഞാൻ ഒരു അരിപ്പപാത്രത്തിലേക്ക് മാറ്റിയിട്ടപ്പോൾ നമ്മുടെ അടിയിൽ കിട്ടിയതാട്ടോ അതാ വെള്ളം. ഇത് നമ്മൾ നമ്മളെ റോസ്റ്റില് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം മാറ്റി വെക്കണേ. നമ്മുടെ കക്ക റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇവിടെ കക്കൊക്കെ ഞാൻ എന്താ എടുത്ത് തൊല്ലി അതിൻ്റെ ഷെല്ലൊക്കെ മാറ്റി ക്ലീനൊക്കെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ഒരു കപ്പ്, 250 ml ഒരു കപ്പ് കക്കയത്രയും ആദ്യം നിന്ന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇതിന് ഒരു കപ്പ് കക്കിറച്ചിക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കക്ക ചൂടാക്കിയിരുന്ന ആ പാത്രം തന്നെ കഴുകിയിട്ട് അതിൽ തന്നെ കേട്ടോ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ കക്കിറച്ചി തന്നെ ഇട്ടുള്ളൂ. നമ്മളിതൊന്ന് ആദ്യം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് പിന്നെ റോസ്റ്റ് ചെയ്യുന്നത് കണ്ടോ. അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കക്കിറച്ചിയിൽ നല്ല ഉപ്പുണ്ട്, അപ്പം ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നോക്കാമല്ലോ, പിന്നെ വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ. ഉപ്പിട്ട സമയം ഉപ്പിട്ടപ്പോഴേക്കന്നെ ഇതിലൊന്നൊരു വെള്ളം ഇറങ്ങി തുടങ്ങുന്നുണ്ട് കേട്ടോ. സ്റ്റീലിന്റെ പാത്രം ആയതുകൊണ്ടേ ഇട്ട സമയത്തൊന്ന് പിടിക്കും പോലെ തോന്നിയിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്ന് അങ്ങ് വെള്ളം ഇറങ്ങും. നോൺ സ്റ്റിക് ആകുമ്പോൾ അതും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇതിൽ ആ വെള്ളം ഇതിൽ തന്നെ കിടന്നിട്ട് വറ്റി വരണേ, എന്നിട്ട് നമ്മൾ അടുത്തതിലേക്ക് പോകും. അപ്പൊ കണ്ടോ ഒന്ന് ഡ്രൈ ആയി വരട്ടെ. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചൂടിലാണ് പാത്രം ഇരിക്കുന്നത്. ആ ചൂടിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ആദ്യം ഒന്ന് ഒഴിച്ചെടുത്തിട്ട് ഇതിലിത് അങ്ങോട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ഓണാക്കിയെടുക്കേ. അത് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് ഇങ്ങനെ പൊട്ടിത്തൊടങ്ങും. സൗണ്ട് കേൾക്കുന്നുണ്ടാവും. നമ്മളെ കക്ക ഇങ്ങനെ പൊട്ടിത്തൊടങ്ങുന്ന സമയത്ത് പൊട്ടിത്തൊടങ്ങിയാൽ ഇനി നമ്മളെ നമ്മളെന്ന് വെച്ചാല് കക്ക തേങ്ങാക്കൊത്ത റോസ്റ്റ് അല്ലേ. അപ്പൊ ഇതാ 2 ടേബിൾ സ്പൂണ് തേങ്ങൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ അതിൻ്റെ കൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്ത് ഉണ്ടോ. കക്ക നന്നായിട്ട് പൊട്ടി തുടങ്ങിട്ടോ. ഇനി ഈ പൊട്ടൽ നിൽക്കുള്ളൂ, ഇത് വഴറ്റിയെടുക്കണേ. നമ്മുടെ കക്കൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ 1 മീഡിയം സൈസ് സവാളയും കരിവേപ്പില, അതേപോലെ 3 ചെറിയ വെളുത്തുള്ളിൻ്റെ അല്ലി, അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക് ഇതുകൂടി ഇതിൻ്റെ കൂടത്തിലേക്ക് ഇട്ടെടുത്തിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് വയറ്റി ഒന്നും അല്ല ഇടുന്നത് കേട്ടോ. നമ്മൾ ഈ കക്കൻ്റെ കൂടെ ഡയറക്റ്റ് ഇട്ടിട്ട്
നന്നായിട്ട് അങ്ങ് വേവിച്ച് വെക്കുകയാണ്. നമുക്കൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഈ ഉള്ളി ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് വേവട്ടെ കേട്ടോ. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് അങ്ങ് വെന്തോളും. ആ വെള്ളത്തൊക്കെ ഇറങ്ങിയിട്ട് ആദ്യം നമുക്കൊന്ന് അടിച്ചു വെക്കാം. നമ്മൾ ഉള്ളിയൊക്കെ ഇതിൻ്റെ കൂടെ ഒന്ന് വെന്ത് വയന്ന് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തീ ഒന്ന് നന്നായിട്ട് കുറച്ചിട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് വിടാം. ഞാൻ വിടതാ ഒരു 3/4 teaspoon നമ്മളെ നോർമൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ടേ. അതേപോലെ 1/2 teaspoon നമ്മളെ കാശ്മീരി മുളക് പൊടി. പിന്നെ അതാ 1/4 teaspoon കുരുമുളക്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ വയ്ക്കാം. തീ കുറച്ച് വെക്കണേ, പൊടി കരിഞ്ഞു പോവരുത്. മുളകും നമ്മുടെ കുരുമുളകും ഒക്കെ ഒന്ന് വഴറ്റിയതിനു ശേഷം ഇനി നമ്മൾ ഇവിടെ എടുത്ത് വെച്ച് നേരത്തെ ഇതിൻ്റെ വെള്ളമല്ലായിരുന്നു കക്കരിച്ചിട്ട്, ആ വെള്ളം ഈ ഒഴിച്ചെടുക്കട്ടെ. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ 1/2 cup ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ അതിൻ്റെ കൂടെ തന്നെ ഇതാ ഞാനൊരു 1/4 ഭാഗം, ചെറിയൊരു തക്കാളിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുള്ള ഇത്ര മതി. ഇതുകൂടെ ഒഴിച്ചു കൊടുത്തിച്ച് ഇതിൽ കിടന്നിട്ട് ഒന്ന് വേവട്ടെ. വെള്ളം 1 cup വരെയൊക്കെ ഒഴിക്കട്ടോ. എന്നിട്ട് അതിലൊന്ന് നന്നായിട്ട് വഴറ്റി റോസ്റ്റ് ആക്കി എടുത്താൽ മതിയേ. ഇനി ഇതൊന്ന് തളച്ച് നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ അതിൽ അന്ന് തക്കാളി അധികം സ്മാഷ് ആയി പോകണ്ട, അതിന്റെ കൂടെ തന്നെ അങ്ങ് വെന്തോളും. ഓക്കെ, ഇതൊന്ന് തളയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണം ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ചേർത്താ വേണ്ട ചേർത്തണ്ട കേട്ടോ. അതിനൊക്കെ കാരണം ഉപ്പ് ആദ്യം നല്ല ഉണ്ടല്ലോ, നമ്മൾ ഇടുകയും ചെയ്തല്ലോ. അപ്പൊ ഇതൊന്ന് അടിച്ച് ഇതുണ്ടോ നന്നായി തളച്ച് വറ്റി തുടങ്ങിട്ടോ. ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കറിക്ക് ആവശ്യത്തിനനുസരിച്ച് നല്ല ലൂസാണെങ്കിൽ അല്ലെങ്കിൽ നല്ല കുറുകിയതാണെങ്കിൽ ആ രൂപത്തിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത്, ചപ്പാത്തിക്ക് കഴിക്കാനാണെങ്കിൽ കുറച്ചൊരു കറി പോലെ വേണമല്ലോ, അങ്ങനെയാണ് ഈ രൂപത്തിൽ എടുക്കാം. അതല്ല നല്ല കുറുകിക്കുണ്ട്, ചോറിനൊക്കെ സൈഡായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ഇപ്പോൾ കുറച്ചുകൂടി കുറുകിയ രൂപത്തിലാണ് എടുക്കുന്നത്. ഒന്നുകൂടി വഴറ്റി വറ്റിച്ചെടുക്കട്ടെ. ഇപ്പൊ ഇത്രയും കുറെ കൂടെ വറ്റിയിലേക്കണ്ടോ, ഈ ഒരു രൂപത്തിൽ മതി കേട്ടോ. ഞാൻ ഇനി ഞാൻ ചെറുതാക്കിയിട്ടിട്ട് ഇതാ കുറച്ച് മല്ലിയില ഇട്ടെടുക്കട്ടെ, കുറച്ച് കരിവേപ്പില, അതേപോലെ ഇതാ 1 നുള്ള് നമ്മുടെ ഗരം മസാല. കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. തീ ഓഫ് ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. തീ ഓഫ് ചെയ്തിട്ട് ഇത്തിരി പച്ചവെളിച്ചെണ്ണ, ഇത് 1/2 teaspoon മതിയേ, 1/2 teaspoon പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തു. കക്ക റോസ്റ്റ്, കക്ക തേങ്ങാക്കൊത്ത് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനുള്ള വ്യത്യാസം മനസ്സിലാവുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ എല്ലാവരും കണ്ടല്ലോ, ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.